മാംസ് വെൽക്കം ടു ഫീൽ ഗുഡ് മാംസ് ഇന്നത്തെ വീഡിയോ ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ചാണ് ക്ലോത്ത് ഡയപ്പർ വാങ്ങുന്ന സമയത്ത് എല്ലാ പേർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഡേ ടൈം നൈറ്റ് ടൈം ക്ലോത്ത് ഡയപ്പേഴ്സ് ഏതൊക്കെയാണ് അത് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് പേർക്കും ഇപ്പോഴുമുള്ള സംശയമാണ് നൈറ്റ് ടൈം ഒരു ഡയപ്പർ വാങ്ങിയിട്ട് അത് ഡേ ടൈമിൽ ഉപയോഗിച്ചുകൂടെ അല്ലെങ്കിൽ അതങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് വേഗം തന്നെ നോക്കാം അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനൊരു ക്ലോത്ത് ഡയപ്പർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കുഞ്ഞിന് ഡേ ടൈമിലേക്ക് വേണ്ടി ഒരു ക്ലോത്ത് ഡയപ്പർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങി വെറുതെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മളൊരു ഡയപ്പർ വാങ്ങിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലീക്കാകാനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരു നൈറ്റ് ടൈം ഡയപ്പർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നല്ല ഒരു നൈറ്റ് ടൈം ഡയപ്പർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരേ ബ്രാൻഡിൻ്റെ തന്നെ ഡേ ടൈമും നൈറ്റ് ടൈം ഡയപ്പറും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എത്രത്തോളം അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബംബിയോ എന്ന ബ്രാൻഡിൻ്റെ ക്ലോത്ത് ഡയപ്പറാണ് ഈ ബ്രാൻഡിൻ്റെ തന്നെ ഡേ ടൈം നൈറ്റ് ടൈം ഡയപ്പർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കും ഉള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഞാനിവിടെ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഡേ ടൈം നൈറ്റ് ടൈം ഡയപ്പർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഡയപ്പറിൻ്റെ പ്രത്യേകത 0 to 3 years വരെ ഈ ഒരു ഡയപ്പർ ഉപയോഗിക്കാനായിട്ട് കഴിയും മിക്ക ക്ലോത്ത് ഡയപ്പേഴ്സും അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ക്ലോത്ത് ഡയപ്പേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് 3 kg കൂടുതൽ വെയിറ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയപ്പർ കുഞ്ഞിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ബംബിയോ ബ്രാൻഡിൻ്റെ ഡേ ടൈം നൈറ്റ് ടൈം ഡയപ്പറാണ് ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസൈനിൽ മാത്രമാണ് നിങ്ങൾക്കൊരു വ്യത്യാസം തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ് അപ്പോൾ നമുക്കിത് ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മളെപ്പോഴും ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങുന്ന സമയത്ത് നൈറ്റ് ടൈം ഡയപ്പറാണ് കൂടുതലും വാങ്ങുന്നത് കാരണം അത് ഡേ ടൈമിലും കൂടെ യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് അത്തരത്തിലുള്ള ഡയപ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മിക്ക ക്ലോത്ത് ഡയപ്പേഴ്സും ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ കഴിയുന്നത് 2 to 3 hours അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം കൂടുതൽ പേരും നമ്മൾ ഈ നൈറ്റ് ടൈം ഡയപ്പർ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൈറ്റ് ടൈം ഡയപ്പർ ഡേ ടൈമിൽ നിങ്ങളുടെ കുഞ്ഞിന് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ മാക്സിമം 2 hours കഴിയുന്ന സമയത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒത്തിരി സമയം വയ്ക്കുന്നത് കുഞ്ഞിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഡാർക്ക് മാർക്ക് വീഴാനും അതുപോലെ തന്നെ ഡയപ്പർ റാഷസ് വരാനും ഒക്കെ കാരണമാകും അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം 2 hours ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഓപ്പണാക്കി കാണിക്കുന്നത് ഡേ ടൈം ഡയപ്പറാണ് ഇതൊരു പോക്കറ്റ് ഡയപ്പറാണ് അപ്പോൾ ഈ പോക്കറ്റിനുള്ളിൽ ഒരു ഇൻസേർട്ട് കടത്തി വെച്ചിട്ട് വേണം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾ ഈ ഒരു ഡയപ്പർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയപ്പർ കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിനെ വാഷ് ചെയ്യുക മാക്സിമം 3 times വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിന് ഉപയോഗിക്കുക ഇതിലുള്ള ഇൻസേർട്ടിന് മാക്സിമം അബ്സോർബിങ് കപ്പാസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു 3 times വാഷ് ചെയ്ത് നിങ്ങൾ ഡ്രൈ ചെയ്യണം അതിനുശേഷം മാത്രമേ കുഞ്ഞിന് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഒരു ക്ലോത്ത് പേപ്പർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാതെയാണ് കുഞ്ഞിന് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അതായത് 1 or 2 times കുഞ്ഞ് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് 3 times വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞിനെ ഉപയോഗിച്ച് തുടങ്ങുക അപ്പോൾ ഈ ഒരു ഡയപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു പോക്കറ്റിനുള്ളിലായിട്ടാണ് ഈ ഒരു ഇൻസേർട്ട് ഇറക്കി വയ്ക്കുന്നത് അതുപോലെ കുഞ്ഞിൻ്റെ സ്കിന്നിൽ തട്ടുന്ന ഈ ഒരു ക്ലോത്ത് വളരെ സോഫ്റ്റാണ് അതുപോലെ ഇതിൻ്റെ ഡിസൈൻ എടുത്ത് പറയേണ്ട കാര്യമാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിലാണ് അവർ ചെയ്തേക്കുന്നത് ഏകദേശം 20 designs പേർക്കുണ്ട് അതിൽ കുറച്ച് കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം
നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് വാങ്ങിയാലും നല്ല കളേഴ്സും അതുപോലെ നല്ല ഡിസൈനും ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും നല്ല ഡിസൈനും നോക്കിയിട്ട് ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡയപേഴ്സിൻ്റെ എല്ലാം ലിങ്കും അതിൻ്റെ ഓഫർ കോഡും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫറോട് കൂടിയിട്ട് ഈ ഡയപേഴ്സൊക്കെ വാങ്ങാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഡേ ടൈം ഡയപ്പറിൽ വരുന്ന ഈ ഒരു ഇൻസേർട്ട് 2 മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ കുഞ്ഞിന് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡയപ്പർ വാങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ വാഷ് ചെയ്യണം, എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഡേ ടൈമിലേക്ക് വേണ്ടിയിട്ട് ഡേ ടൈം ഡയപ്പർ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. 10 മുതൽ 12 മണിക്കൂർ വരെ അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് ഡേ ടൈമിൽ നിങ്ങൾ അത്രയും സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തുടയിൽ കറുത്ത മാർക്ക് വരാനും അതുപോലെ തന്നെ കുഞ്ഞിന് റാഷസ് അതായത് ഡയപ്പർ റാഷസ് വരാനും ഒക്കെ ഉള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ഡേ ടൈം മാക്സിമം 2-3 മണിക്കൂർ കഴിഞ്ഞ് കൃത്യമായിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നൈറ്റ് ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് നൈറ്റ് ടൈം ഡയപ്പർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2-3 മണിക്കൂർ വെച്ച് ചേഞ്ച് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേ ടൈം ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അടുത്തിവിടെ കാണിക്കുന്നത് ബംബിയോയുടെ നൈറ്റ് ടൈം ഡയപ്പറാണ്. ഇതും 0 to 3 years വരെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കാഴ്ചയിൽ വളരെ വ്യത്യാസമൊന്നും ഇല്ല. ഡിസൈനിൽ മാത്രമാണ് ചേഞ്ചസ് ഉള്ളത്. ഡേ ടൈം നൈറ്റ് ടൈം ഡയപ്പർ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് എല്ലാം സെയിം ആണ്. ആകെ ഇവിടെ വരുന്ന ഒരു ചേഞ്ചസ് ഈ ഒരു കാലിൻ്റെ ഭാഗത്താണ്. കാരണം ഈ ഒരു ഡയപ്പർ നൈറ്റ് ടൈം ഒത്തിരി ലോങ് ടൈം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ആ ഡാർക്ക് മാർക്ക് വരാനുള്ള സാധ്യത ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല ഡിസൈനാണ് ഇവർ കൊടുത്തേക്കുന്നത് ഇതിൽ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഇൻസേർട്ട്. വളരെ ലോങ് ആയിട്ടുള്ള ഇൻസേർട്ടാണ്. 10 മുതൽ 12 മണിക്കൂർ വരെ അബ്സോർബിംഗ് കപ്പാസിറ്റി കിട്ടും. അപ്പോൾ ഇത്രയും വലിയ ഇൻസേർട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നത്. കാരണം നല്ല കട്ടിയുള്ള ഒരു ഇൻസേർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അത് കഴുകിയിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ഒത്തിരി ദിവസങ്ങൾ എടുക്കും. അപ്പോൾ ഇവരിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് ലോങ് ആയിട്ടുള്ള ഈ ഒരു ഇൻസേർട്ട് നിങ്ങൾക്ക് 2 times മടക്കി ക്ലോത്ത് ഡയപ്പറിനുള്ളിൽ വെച്ചിട്ട് കുഞ്ഞിന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നനവ് തട്ടാതെ 12 മണിക്കൂർ വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കഴുകിയിട്ടാൽ വേഗം തന്നെ ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നല്ല ഒരു കാര്യമാണ്. കാരണം നല്ല ലെയർ 10 layers ഉള്ള ഒരു ഇൻസേർട്ടാണ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടുന്നത് എങ്കിൽ അത് നമ്മുടെ കുഞ്ഞിന് ഒരു വട്ടം ഉപയോഗിച്ചിട്ട് പിന്നെ അത് കഴുകി ഉണക്കാനായിട്ട് 1 hour മിനിമം എടുക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ഇൻസേർട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ മടക്കി വെച്ച് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാനും കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റ് ടൈം ഡയപ്പർ വാങ്ങാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു നൈറ്റ് ടൈം ഡയപ്പർ ഇവരുടെ സൈറ്റിൽ കയറി വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മാക്സിമം എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതാണ് നൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത് ഡയപ്പർ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങുക. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. അത് ഇതിനുള്ളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഏകദേശം 3 months മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങളാണ് എങ്കിൽ നൈറ്റ് ടൈം ഫുള്ളായിട്ട് ഈ ഒരു ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട് കഴിയും. 8 മുതൽ 10 മണിക്കൂർ വരെ അബ്സോർബിംഗ് കപ്പാസിറ്റി കിട്ടുന്നതാണ്. നോർമൽ ആയിട്ടുള്ളൊരു ക്ലോത്ത് ഡയപ്പർ ആണെങ്കിൽ നൈറ്റ് ടൈമിൽ മിനിമം 3 times മാറ്റേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നൈറ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അബ്സോർബിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ക്ലോത്ത് ഡയപ്പർ ആണെങ്കിൽ നൈറ്റ് ഫുള്ളായിട്ട് കുഞ്ഞിന് ഉപയോഗിക്കാം. ഇനി മഴക്കാലമാണ് എങ്കിൽ കുഞ്ഞിന് ഉപയോഗിക്കുകയും ചെയ്യാം, ഈസി ആയിട്ട് കഴുകി ഉണക്കിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കെയർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളോട് പറയാം. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയപ്പറിലെ ഏത് ക്ലോത്ത് ഡയപ്പർ ആയാലും ബ്ലീച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫാബ്രിക് കണ്ടീഷണർ, ഫാബ്രിക് സോഫ്റ്റ്നർ, ഡെറ്റോൾ എന്നിവ ഉപയോഗിച്ച് ഇത് കഴുകിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ അബ്സോർബൻസി കുറഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മോൾക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്, ലീക്കേജിൻ്റെ ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ക്ലോത്ത് ഡേപ്പർ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സൈറ്റിൽ കയറി നിങ്ങൾ നോക്കുക. അതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻസേർട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. നൈറ്റ് ടൈമിലേക്ക് വേണ്ടി എക്സ്ട്രാ ഇൻസേർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമയുടെ ഇൻസേർട്ടും ഉണ്ട്, അത് നിങ്ങൾക്ക് മേടിക്കാം. ഡേ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻസേർട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് ഡയപ്പർ വാങ്ങിയതിന് ശേഷം എക്സ്ട്രാ ഇൻസേർട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ബാംബു ചാർക്കോൾ ഇൻസേർട്ടും വാങ്ങാനായിട്ട് കിട്ടും. നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ കറ പിടിക്കും എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. അപ്പോൾ അതും ഇവരുടെ സൈറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഓഫറിൽ വാങ്ങാനുള്ള കൂപ്പൺ കോഡും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. ഡേ ടൈം ഡയപ്പറിൻ്റെ അബ്സോർബൻസി 2 മുതൽ 3 മണിക്കൂർ വരെയും നൈറ്റ് ടൈം ഡയപ്പറിൻ്റെ അബ്സോർബൻസി 10 മുതൽ 12 മണിക്കൂർ വരെയുമാണ്. അത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു കയറിയുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ 2-3 തവണ വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അബ്സോർബിങ് കപ്പാസിറ്റി ലഭിക്കുന്നത്. ഓരോ തവണ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫുൾ അബ്സോർബൻസി കിട്ടുന്നത്. ഏകദേശം ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫുൾ അബ്സോർബൻസി കിട്ടുന്നതാണ്. അപ്പോൾ ഡേ ടൈം നൈറ്റ് ടൈം ഡയപ്പറിനെ കുറിച്ചുള്ള ഡിഫറൻസും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.